എടുത്തപ്പോ തന്നെ ഉള്ളി കൊടുക്കണ്ടത്, പുള്ളി പുറത്തു പോയതായിട്ടാണ് അപ്പം കൊടുത്തു പോയത്. സാധാരണ കാർ വയ്ക്കുന്ന ആൾക്കാർ പറയും ഡോക്ടറാണ് പുറത്തു പോയി അങ്ങനെ തന്നെയാണ്. 26,000. ഇനി പറയാനുള്ളത് യൂസ്ഡ് കാർ മാർക്കറ്റിലെ ഒരു ഹോട്ടായിട്ടുള്ള വണ്ടിയെ കുറിച്ചാണ് അല്ലേ. നമസ്കാരം. കാർ ആൻഡ് ബൈക്ക് സൂപ്പർ സ്റ്റോറിന്റെ കാലിക്കറ്റ് ഷോറൂമിലാണ്. അപ്പൊ നമ്മൾ കൊച്ചിയിൽ പോയിട്ട് കൊച്ചിയിലെ വണ്ടികളൊക്കെ കാണിച്ചു, ജനുവരി മന്ത് ആ ഒരു സ്റ്റോക്കെല്ലാം കാണിച്ചു. ഇവിടെയും ഒരുപാട് വണ്ടികളുണ്ട് കാലിക്കറ്റ്. ഒരു ഹോണ്ട സിറ്റി പുതിയ ഡെലിവറി കഴിഞ്ഞ് പോയുള്ളൂ, അതുപോലുള്ള പുതിയ സ്റ്റോക്കുകൾ വന്നിട്ടുണ്ട്. തീർത്തും നല്ല വണ്ടികളായിട്ടുള്ള അല്ലെങ്കിൽ കൂടിയ മോഡലുള്ള വണ്ടികളൊക്കെ വന്നിട്ടുണ്ട്, 2 വർഷം വാറണ്ടി ഉണ്ട്. അപ്പം എന്തായാലും കാലിക്കറ്റിലെ ആ ഒരു വണ്ടികൾ കൂടി കാണിക്കാം. വണ്ടി പറഞ്ഞതിൻ്റെ പുതിയ വീട്ടിലെല്ലാം സ്വാഗതം. ശരിക്കും കൊച്ചിയിലെ പോലെയല്ല കാലിക്കറ്റിൽ വന്നപ്പോൾ. ഇവിടെ ഒരു 100 വണ്ടിയുണ്ട്. എല്ലാ വണ്ടിയും കൂടി കവർ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു 1-2 ദിവസം പോലും എടുത്താൽ തീരില്ല. എന്തായാലും തിരഞ്ഞെടുത്ത കുറച്ച് വണ്ടികൾ കാണിക്കാം. ഇപ്പോൾ ഈ ഒരു ഹോണ്ട സിറ്റി ഫോർ എക്സാമ്പിൾ, അതുപോലെ ഒരു ജാസ് കിടക്കുന്നുണ്ട്, ബ്രസ കണ്ടു, അങ്ങനെ തിരഞ്ഞെടുത്ത കുറച്ച് വണ്ടികൾ, ഓട്ടോമാറ്റിക് മാനുവലായിട്ടുള്ള വണ്ടികൾ കാണിക്കാം. നമുക്ക് എന്തായാലും ഈ ഒരു വണ്ടി തുടങ്ങാം. ഇത് ഹോണ്ട സിറ്റിയുടെ ഓട്ടോമാറ്റിക് ആണല്ലേ. ഓട്ടോമാറ്റിക് ഏത് മോഡലത്? 2021 മോഡലാണ്. ഓക്കെ, സെഡ്എക്സ് ഏറ്റവും ടോപ്പിൻ്റെ മോഡല്. ആ ഓട്ടോമാറ്റിക് ആണ്. പെട്രോൾ വേരിയന്റ്, പെട്രോൾ വേരിയന്റ് ആകെ 34,000 കിലോമീറ്റർസ് വണ്ടി ഓടിയിട്ടുണ്ട്. അത്ര ലോ കിലോമീറ്റർ. നിലവിൽ 2026 വരെ കമ്പനി വാറണ്ടി ഉള്ള വണ്ടിയാണ്. ഓക്കെ, കമ്പനി വാറണ്ടി. വണ്ടി ഓൾമോസ്റ്റ് ഇറങ്ങുമ്പോൾ അറൗണ്ട് 1980,000 ഓൺ റോഡ് പ്രൈസ് വരുന്ന വണ്ടിയാണ്. നമ്മൾ ആസ്കിങ് വരുന്നത് 12,000. ഒരു ഹോണ്ട സിറ്റി, സിറ്റി ഏറ്റവും ടോപ്പിൻ്റെ മോഡലായിട്ടുള്ള ഓട്ടോമാറ്റിക് ഇവിടെ ഉണ്ട്. വന്ന് നോക്കിക്കോളൂ, എനിക്ക് നല്ലൊരു വണ്ടിയായിട്ട് തോന്നി. ഇതിൻ്റെ ഒരു ഇൻറ്റീരിയറൊക്കെ തീർത്ത് നല്ല നീറ്റാണ്. കുറേ വണ്ടികൾ കിടക്കുമ്പോൾ ഏത് വണ്ടിയെക്കുറിച്ച് ആദ്യം പറയണം അല്ലെങ്കിൽ ഏത് വണ്ടി നോക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട്. എന്നാലും ചെറിയൊരു വണ്ടി, സാധാരണക്കാരുടെ ബഡ്ജറ്റിൽ നിന്ന് വണ്ടി എന്ന നിലയ്ക്ക് നമുക്ക് ഗ്രാൻഡ് ആയിട്ടിൻ്റെ ആ ഒരു കാര്യങ്ങൾ ചോദിക്കാം. വരൂ പ്രോ, ഇതിൻ്റെ ഒരു കാര്യങ്ങൾ പറ. 2016 മോഡൽ മാഗ്ന ആണ് വരുന്നത്. ഓക്കെ, മാഗ്ന പെട്രോൾ എഞ്ചിൻ ആണ് വരുന്നത്. ഓക്കെ, സെക്കൻഡ് ഓണർഷിപ്പിൽ 47,000 കിലോമീറ്റർസ് വണ്ടി ഓടിയിട്ടുള്ളൂ. ഓക്കെ, നീറ്റ് വണ്ടി, നീറ്റ് വണ്ടി. സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ. നമ്മളെ വാറണ്ടി ആണോ കമ്പനി വാറണ്ടി? നമ്മളെ വാറണ്ടി, നമ്മളെ വാറണ്ടി. ഓക്കെ, വിലയോ? വില നമുക്ക് 3.75 ചോദിക്കുന്നത്. ഓക്കെ, 3.75 നമുക്ക് ചെറുതോതിലൊക്കെ മാറ്റം വരുത്തി കൊടുക്കാം. കസ്റ്റമേഴ്സിന് വാറണ്ടി വെച്ച് വണ്ടി കൊടുക്കാം. ശരി, ഈ ഗ്രാൻഡ് ആയിട്ടിന് 3.70 അല്ലെങ്കിൽ 75 ആ ഒരു റേഞ്ചാണ് ചോദിക്കുന്നതെങ്കിലും നെഗോസിയേഷൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. മാത്രമല്ല ഒരുപാട് ആ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഹിസ്റ്ററി ഒക്കെ കിട്ടുന്ന ഒരു വണ്ടിക്ക് ഇവിടെയായിട്ടുള്ള 2 വർഷം വാറണ്ടി കൂടി ഉള്ള ഗുണമുണ്ട്. ഇപ്പോൾ സാധാരണക്കാർ ആൾക്കാർക്ക് ആദ്യ കാർ വാങ്ങുന്ന ആൾക്കാർക്ക് പുതിയ വണ്ടി വാങ്ങാൻ പറയുമ്പോൾ ഓൾട്ടോയ്ക്ക് തന്നെ ഏകദേശം 6 ലക്ഷം രൂപ മുകളിൽ വില ഉണ്ട്, ടോപ്പ് ഉണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഒരു അത്യാവശ്യം ഒരു തിരക്കിട്ടില്ലാത്ത ഒരു വണ്ടി ഒരു 4 ലക്ഷം രൂപ തന്നെ കിട്ടുന്നുള്ള ഗുണം ഈ ഒരു ഗ്രാൻഡ് ഐറ്റൻ്റെ കാര്യത്തിലുണ്ട്. ഇതല്ല ഗ്രാൻഡ് ഐറ്റൻ പർട്ടിക്കുലർലി. എനിക്ക് കണ്ടത് ഒരു ഹോണ്ട ജാസാണ്. ജാസിന്റെ പെയിന്റിൽ സ്ക്രാച്ചും കാര്യങ്ങളൊന്നുമില്ല, സിൽവർ ആണ്, പുതിയ പോലെ തന്നെ. പക്ഷേ ചെറിയ പ്ലാസ്റ്റിക് ഒക്കെ ഒന്ന് ഫെയ്ഡ് ആയിട്ടുണ്ട്, ഒന്ന് പോളിഷേണ്ടി വരും. ഹെഡ് ലാമ്പ് ഒന്ന് ചെറുതായിട്ട് പോയി അല്ലേ. 2019 മോഡലാ. ആ 19 മോഡൽ ആ 19 മോഡൽ ജാസ്. ജാസ് ഇപ്പോൾ ഹോണ്ടയുടെ ഒരു കാര്യം പറയുമ്പോൾ ലേബിളിൻ്റെ കാര്യം അറിയാലോ, ശരിക്കും ഹോണ്ടയുടെ വണ്ടികൾ. ഇപ്പോൾ സിറ്റി ആണെങ്കിലും അല്ലെങ്കിൽ ജാസ് ആണെങ്കിലും ഒക്കെ തന്നെ ഇപ്പോൾ കുറച്ചുകൂടി ആളുകൾ മേടിക്കുന്നുണ്ട് തോന്നുന്നുണ്ട്. ആ ഒരു സിറ്റിയൊക്കെ നമ്മൾ കണ്ടല്ലോ ഡെലിവറി വണ്ടി. എത്ര രൂപയ്ക്ക് വണ്ടി പെടലുള്ളത് സിറ്റി? നമ്മളത് 770 വി മോഡൽ അല്ലേ. വി മോഡൽ 17 മോഡൽ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കാര്യം പറയുമ്പോൾ എത്ര ഓടിയിട്ടുണ്ട് വണ്ടി? നമുക്ക് 38,000 കിലോമീറ്റർസ് വണ്ടി ഓടിയിട്ടുള്ളൂ. 38,000 അത്ര ഉള്ളൂ, അത്ര ലോ കിലോമീറ്റർ. വില? വില നമുക്ക് ആസ്കിങ് വരുന്നത് 760 760 760 സി വി ടി ജാസ് ഓട്ടോമാറ്റിക് ഉണ്ട്. 50,000 കിലോമീറ്റർ താഴെ, ഏകദേശം 40,000 കിലോമീറ്റർ താഴെ ഓടിയിട്ടുള്ള എക്സിക്യൂട്ടീവ് ലുക്ക് ആണ്. കെ എൽ പാവുന്ന രജിസ്ട്രേഷൻ വണ്ടിയാണ്. മൾട്ടി ജെറ്റ് എഞ്ചിനുള്ള വണ്ടികൾക്ക് ഒരു ഇത്തിരി മാർക്കറ്റ് കൂടുതലാണെന്ന് കേട്ടില്ലേ. അപ്പൊ ഇത് ബ്രസ് ആട്ടോ മാരുതിയുടെ. മാരുതിയുടെ ബ്രസ് ഡീസലാ, എൽ ഡി ഐ ആണെന്നോ അല്ലേ? ഇത് എത്ര കിലോമീറ്റർ വണ്ടി? 32,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ട്. അത് വെറും പീനട്സ് ആണല്ലേ, ഒന്നും ആയിട്ടില്ല. ഓക്കെ, പിന്നെ നീറ്റ് വണ്ടിയാണ്. സർവീസ് കാര്യങ്ങളുണ്ട്. ലാസ്റ്റ് സർവീസ് ഇപ്പൊ 29,000 കിലോമീറ്റർ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ അടുത്ത 32 ആയിട്ടുള്ളൂ, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് അടുത്ത സർവീസ് ചെയ്താൽ മതി. ഫുള്ള് നല്ല കണ്ടീഷൻ, നല്ല കണ്ടീഷൻ. നീറ്റ് വണ്ടി. ഓക്കെ, നമ്മൾ 2 ഇയർസ് വാറണ്ടി ആയിട്ടൊക്കെ അവൈലബിൾ വണ്ടിയാണ്. വില എന്താ പറയുന്നത്? നമ്മൾ 9.5 ചോദ്യം. ഓക്കെ, 9.5 ചോദ്യം നിങ്ങൾ നോട്ട് ചെയ്യണം. അപ്പോൾ മാരുതിയുടെ വണ്ടികൾക്ക് വില കൂടുതലാണോ? വില കൂടുതലാണ്, സെലവ് കൂടുതലാണ്. ഡീസലിന് പ്രത്യേകിച്ചും എനിക്ക് തോന്നുന്നു ഡീസൽ നോക്കി നടക്കുന്ന ആൾക്കാരുണ്ടല്ലേ. നോക്കി നടക്കാൻ, പിന്നെ ആൾക്കാർക്ക് എടുക്കുകയാണെങ്കിൽ എങ്ങനെ ആയാലും 20 റേഞ്ചിൽ മൈലേജും കിട്ടും, മൈലേജ് കോസ്റ്റും കുറവാണ്. ഇപ്പൊ 2019 വണ്ടി നിർത്തി, ഡീസൽ പെട്രോൾ മാത്രമേ ഉള്ളൂ. പിന്നെ അതിന്റെ ഒരു മാർക്കറ്റ് വണ്ടിക്ക് ഉണ്ട്. ഓക്കെ, പ്രത്യേകിച്ചും ഓട്ടോമാറ്റിക്കലാണ് ഫോക്കസ് ചെയ്യുന്നത്. കാരണം ഒരു പുതിയ വണ്ടി വാങ്ങുമ്പോൾ ഇപ്പൊ ലേഡീസിന് കൂടി ഉപയോഗിക്കാൻ ഓട്ടോമാറ്റിക് വേണമെന്നുള്ള ആ ഒരു കാര്യം ഞാൻ പറയില്ല. കാരണം
ലേഡീസ് മാനിലൊക്കെ ഓടിക്കും. പക്ഷെ കുറച്ചും കൂടി ഈസിയായിട്ട് സിറ്റിയുടെ തിരക്കുകൾക്കിടയിൽ ഓടിച്ചു നടക്കാൻ എം ടി ആയാലും മതി, ഓട്ടോമാറ്റിക് മതി എന്നുള്ള മൈൻഡിൽ ആൾക്കാരുണ്ട്. അവർക്ക് പറ്റുന്നൊരു വണ്ടിയാണ് എനിക്ക് കാണിക്കുന്നത്, ഒരു പഞ്ചാണ്. പഞ്ചിന്റെ ക്രിയേറ്റീവ് ആണ്, ഡ്യുവൽ ടോൺ കളറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നീറ്റ് വണ്ടി, നീറ്റ് വണ്ടിയാണ്. നീറ്റ് വണ്ടി എന്താ വില? ഇത് നമ്മൾ ആസ്കിങ് വരുന്നത് 790 ആണ്. ഓ, നീറ്റ് വണ്ടി, നീറ്റ് വണ്ടി, നീറ്റ് വണ്ടി. ക്രിയേറ്റീവ് അറിയാം, സിംഗിൾ ഓൺഷിപ്പിലാണ് വണ്ടി നിലവിലുള്ളത്. ഓ, സിംഗിൾ ഓൺ. 52,000 kilometer ഓടിയിട്ടുള്ള വണ്ടിയാണ് അല്ലേ? 52, 50 അടിയിലോടി. അപ്പോ ഇതും ഒരു നല്ല ചോയ്സ് ആണ് ഓട്ടോമാറ്റിക് വാങ്ങുന്ന ആൾക്കാർക്ക് എന്ന് എനിക്ക് തോന്നുന്നു. ഫുൾ ഫുൾ ലോഡ് വണ്ടിയാണ്, 21 മോഡൽ വണ്ടിയാണ്. അതാണ് പോയിന്റ്, അറൗണ്ട് 10 മേലെ റേറ്റ് വരുന്നത്. അതാണ് പോയിന്റ്, യൂസ് വാങ്ങുമ്പോൾ നമുക്ക് ടോപ്പ് എൻഡ് തന്നെ കണ്ടുപിടിച്ച് മേടിക്കാലോ. മേടിക്കാം, ക്രിയേറ്റീവ് തന്നെ വേണം, ഡ്യുവൽ ടോൺ വേണം. ബേസ് മോഡൽ അവർക്ക് കിട്ടും, പക്ഷേ ടോപ്പ് എൻഡ് ആണ് നല്ലത്. 57,000 kilometer ഓടിയിട്ടുള്ള ഒരു ഡീസൽ ഇക്കോസ്പോർട്ട് ഉണ്ട്, ട്രെൻഡ് ആണത്. അപ്പൊ ആ ഒരു ഇക്കോസ്പോർട്ടിന്റെ വില കൂടി ചോദിക്കണം, കാരണം ഇക്കോസ്പോർട്ട് എപ്പോഴും നമ്മൾ കാണുന്ന വണ്ടികളാണ്, നോക്കുന്ന വണ്ടികളാണ്. നോക്കുന്നുണ്ട്. ഇപ്പൊ മാർക്കറ്റ് കൂടിയുണ്ട്, കുറച്ചുകൂടി മാർക്കറ്റ് ഇപ്പൊ കൂടിയിട്ടുണ്ട്. നമുക്ക് 2015 മോഡൽ വണ്ടിയാണ്, സിംഗിൾ ഓൺഷിപ്പ്, 57,000 kilometer ഓടി ഡീസൽ വണ്ടി. ഡീസൽ വണ്ടി, ഡീസൽ. അറൗണ്ട് 20 മേലെ മൈലേജ് സുഖമായിട്ട് കിട്ടും. ഓക്കെ, മെയിൻ്റെ കോസ്റ്റും കുറവാണ്. നമ്മൾ ആസ്കിങ് വരുന്നത് 560,000. 560,000 രൂപയ്ക്കാണ് ഇവർ ഈ വണ്ടി വിൽക്കാട്ടാണ്. നെഗോഷ്യബിൾ ആണ് അല്ലേ? നെഗോഷ്യബിൾ ആണ്, വിത്ത് ഗിയർബോക്സ് വാറന്റി. 2015 ആയിക്കോട്ട് 1 ഇയർ ആണ്. ഓക്കെ, 2015 ഒരു വർഷം വാറന്റിയോട് കൂട്ടി വണ്ടി നമുക്ക് വണ്ടി മേടിക്കാൻ പറ്റുന്നതാണ്. സ്കോഡയുടെ റാപ്പിഡ് കിടപ്പുണ്ട് ഡീസൽ. ഇവിടെ ഡീസൽ മോഡലുകൾ കുറച്ചധികം വണ്ടികൾ ഞാൻ കണ്ടു. ഇപ്പൊ ബ്രസ ഒരു ഉദാഹരണം, ആ ഇക്കോസ്പോർട്ട് ഇതെവിടെ ഒരു റാപ്പിഡ്. ഇത് 2017 ആണ് ആ ഒരു സ്റ്റിക്കർ. 17 സ്റ്റിക്കർ കാണുമ്പോ അങ്ങനെ പറയുന്നുണ്ട്. 17 എന്താ വില പറയുന്നത്? നമ്മൾ 762 ചോദിക്കാം. നിങ്ങളൊരു ഓവറോൾ റേറ്റിംഗ് എല്ലാം വണ്ടി കിട്ടുന്നുണ്ടല്ലോ, അതിന്റെ കണക്കെന്താ ശരിക്കും പറഞ്ഞാൽ? നമുക്കിതിപ്പം 200+ ചെക്ക് പോയിന്റ്സ് കഴിയും വണ്ടി. ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ ഫുൾ ചെക്കിംഗ് ഉണ്ടാവും വണ്ടിന്റെ. ഓക്കെ, A to Z കാര്യങ്ങൾ ചെക്ക് ചെയ്യും. ആ ചെക്ക് ചെയ്തിട്ട് വണ്ടിന്റെ റേറ്റിംഗ് അവിടെ നിന്നാ. കാരണം ഇപ്പം വണ്ടി ഓവറോൾ ഇപ്പോൾ 8 വരുമ്പോൾ 10-ൽ 8 ആണ്, ചെറിയ ചെറിയ ഇഷ്യൂസ് കാര്യങ്ങൾ വണ്ടിക്ക് ഉണ്ടാവും യൂസ്ഡ് ആയതുകൊണ്ട്. ഇപ്പോൾ 10-9 ആകുമ്പോൾ ഓൾമോസ്റ്റ് വണ്ടിക്ക് ഇഷ്യൂസ് കാര്യങ്ങൾ ഉണ്ടാവില്ല. പിന്നെ നമ്മൾ 7 ആണെങ്കിൽ ചെറിയ ചെറിയ മൈന്യൂട്ട് ഇഷ്യൂസ് കാര്യങ്ങൾ ഇഷ്യൂസിന്റെ ഒരു നോക്കിട്ടാണ്. ഇതിനെന്താ വില പറയണം? നമ്മൾ 762 ചോദ്യം. എത്ര കിലോമീറ്റർ ഓടിയാണ്? 72,000 ഡീസൽ മോഡൽ. 17 സെക്കൻഡ് ഓൺഷിപ്പ്, സെക്കൻഡ് ഓൺഷിപ്പ് സ്റ്റൈൽ വണ്ടി. ഓക്കെ, ഓട്ടോമാറ്റിക് അല്ല, അത് കുറച്ചും കൂടി ഒരു ഫണ്ണാണ് ഓടിക്കേണ്ടത്. അപ്പൊ അതല്ല, അത് മാനുവലാണ്. അതും ഇവിടെ സ്റ്റോക്ക് ഉണ്ട്, ഉണ്ടല്ലേ? നമുക്ക് അതും കാണിച്ചു കൊടുക്കാം. ഇവിടെ റാപ്പിഡും കൂടി അതും കാണാം. ഡീസൽ DSG അല്ല, പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. പെട്രോൾ ഓട്ടോമാറ്റിക് ഏത് മോഡലാണ്? 2017 അംബിഷൻ. അംബിഷൻ സെക്കൻഡ് ഓൺഷിപ്പ് തന്നെയാണ്. 51,000 kilometer വണ്ടി ഓടിയത്. എന്താ വില പറയുന്നത്? നമ്മൾ 810 ചോദ്യം. ഓ, നമുക്ക് നോക്കി ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? 810,000 രൂപയ്ക്ക് ഈ ഒരു പെട്രോൾ റാപ്പിഡ് നമുക്ക് വേണമെങ്കിൽ എടുക്കാന്നുള്ള കാര്യമുണ്ട്. അപ്പോൾ ഇതിന്റെയും ഹെഡ് ലാമ്പ് ഒക്കെ ഒന്ന് റിസോർ ചെയ്യേണ്ടതുണ്ട്. കുറച്ചൊരു അത് നമ്മളെല്ലാം വണ്ടി നീറ്റാക്കി കൊടുക്കും, എല്ലാം നീറ്റായി ചെയ്ത് കൊടുക്കും. ഇഷ്യൂസ് ഒന്നുമില്ല, വണ്ടി വന്നിട്ടേ ഉള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ നീറ്റായി ജനറൽ ചെക്കപ്പ് കാര്യങ്ങൾ പോളിഷ് അങ്ങനെ കാര്യമുണ്ട്. നമ്മൾ വന്ന് നോക്കുമ്പോഴേ ഇവിടെ സ്റ്റോക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ വന്ന് സ്റ്റോക്ക് ജസ്റ്റ് ആഡ് ചെയ്തിട്ടുള്ള വണ്ടി കൂടി കാണിക്കുന്നുണ്ട്. കാരണം ഇവരിത് കൊടുക്കുമ്പോൾ ഇങ്ങനെയല്ല കൊടുക്കുക, അവരെ ഒരു പോളിഷും നമുക്ക് ചെയ്തേ കൊടുക്കുക. അതുകൊണ്ട് തന്നെ കാര്യങ്ങളെല്ലാം ചെയ്തു പുതിയ വണ്ടി വാങ്ങുന്ന പോലെ അവർ ഡെലിവറി നമ്മൾ കണ്ടു. ആ ഒരു സീറ്റർ കാര്യം പറയുമ്പോൾ അതും ഒരു ഗുണമാണല്ലേ. റെനോ ഇന്നലെ കളർ തീമൊക്കെ മാറ്റി വീണ്ടും കുറച്ച് വണ്ടികളൊക്കെ ഇറക്കിയിട്ടുണ്ട്. ഇത് ഡ്രൈവറാണ്, ഡ്രൈവറിന്റെ ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് എന്ന് പറയുമ്പോൾ ECR എന്നാണ് അവർ തന്നെ വിളിക്കുന്നത്. ഇത് ഏത് മോഡലാണ് വണ്ടി? 2021 മോഡല് സിംഗിൾ ഓൺഷിപ്പ് വണ്ടി. 16,000 kilometer വണ്ടി ഓടിയിട്ടുള്ളൂ. ഓ, കഴിഞ്ഞതാണ് ഞാൻ ഈ വണ്ടി കൊച്ചിയിൽ കണ്ടപ്പോൾ, ഇതുപോലത്തെ വണ്ടി ഇതല്ല, കഴിഞ്ഞതാണ് അത് വിറ്റ് പോയെന്ന് തോന്നുന്നത്. ആ വണ്ടി കണ്ടപ്പോൾ ഞാൻ ആ സീറ്റ് വരുന്നതിന്റെ എളുപ്പമൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 7-seater വണ്ടിയാണ് അല്ലേ? 7-seater വണ്ടി, 7-seater ഓട്ടോമാറ്റിക്. AMT വരുന്ന ഇത് ആൾക്കാരൊക്കെ കയറി വലിക്കുകയൊക്കെ ചെയ്യും. ഞാൻ 1 liter ആണ് വരുന്നത്, കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട്. നമുക്ക് എന്താ വെച്ചാൽ എർട്ടിക വെച്ച് നോക്കുമ്പോൾ കുറച്ച് കമ്പാരിറ്റീവ് കുറവായിരിക്കും, കാരണം 1 liter ആയതുകൊണ്ട്. പക്ഷെ ഒരു ചെറിയ സാധാരണ കുടുംബത്തിനൊക്കെ വലിയാനുള്ള വണ്ടി തന്നെയാണ്. നമ്മൾ ഈ വണ്ടി ഒടിക്കലും റിവ്യൂ ഒക്കെ ഉണ്ടായിട്ട് ഇറങ്ങിയ സമയത്ത്, പക്ഷെ അന്ന് നമ്മൾ ഓടിച്ചത് ശരിക്കും ഒറ്റയ്ക്ക് ഒരാളായിട്ടാണ്. അപ്പോൾ യാത്രക്കാരെ കയറ്റി ഓടിക്കേണ്ട അവസരം കിട്ടിയിട്ടില്ല. അങ്ങനെ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ഒരു വീഡിയോ കൂടെ തന്നെ ചെയ്യേണ്ടത് തന്നെ ചെയ്യാം. ഒരു കടുമ്പുത്തൻ ഡ്രൈവർ കൂടി കിടപ്പുണ്ട്, 2023 മോഡലാണ്. അല്ലേ, 23,000 ഓടിയിട്ടുള്ളൂ. എടുത്തപ്പോൾ തന്നെ ഉള്ളി കൊടുക്കണ്ടായത്, പുള്ളിയെ പുറത്തു പോയതായിട്ടാണ് അപ്പം കൊടുത്തു പോയത്. സാധാരണ കാർ വയ്ക്കുന്ന ആൾക്കാർ പറയും ഡോക്ടറാണ് പുറത്തു പോയി അങ്ങനെ തന്നെയാണ്. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ 3,000 kilometer ഓടി വേണ്ടി കേട്ടോ, വെറും 3,000 kilometer. ഫസ്റ്റ് സർവീസ് മാത്രം കഴിഞ്ഞിട്ടുള്ള ഒരു ഫ്രഷ് വണ്ടിയാണ് ഈ ഒരു ഡ്രൈവർ എന്നുള്ളതാണ്. ഇതും ഇവിടെ അവൈലബിൾ ആണ്. അവൈലബിൾ ആണ്. ഇത് ഏതാ മോഡൽ? ഐ മീൻ 2023 RXT ആണ് വരുന്നത്. RXT ഉള്ളതുകൊണ്ട് തൊട്ട് ഇത് മാനുവൽ. മാനുവൽ. 2019 മോഡൽ ടാറ്റ ടിയാഗോ. എനിക്ക് തോന്നുന്നു യൂസ്ഡ് മാർക്കറ്റിൽ ഇറങ്ങുമ്പോഴേ ചെറിയ വണ്ടികളെ കിട്ടാൻ പാട്. ഓൾട്ടോ കേട്ടന ഓട്ടോമാറ്റിക് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട്, ടിയാഗോടെ ഓട്ടോമാറ്റിക് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ പറയുമ്പോൾ ഇത് ഓട്ടോമാറ്റിക് അല്ലല്ലോ, മാനുവൽ അല്ലേ? മാനുവലാണ്. അപ്പോൾ ഒരു മാനുവൽ ടിയാഗോ ആണ് കണ്ടത്. ഇത് 2019 മോഡലാണ്. 2019 ഡ്യുവൽ ടോൺ, ഡ്യുവൽ ടോൺ കളറാണ്. ടോപ്പ് എൻഡ് ആണ്, ടോപ്പ് എൻഡ് മോഡലാണ്. എക്സൽ പ്ലസ്. എത്ര കിലോമീറ്റർ ഓടിയത്? 32,000 kilometer വണ്ടി ഓടിയിട്ടുള്ളൂ. ഓ, അപ്പോൾ ഫ്രഷ് കിലോമീറ്റർ ആണ്. ഫ്രഷ് കിലോമീറ്റർ. പിന്നെ എന്ത് വില പറയേണ്ടത്? നമ്മൾ 510 ചോദ്യം. ഓക്കെ,
നമുക്ക് മാക്സിമം ചെയ്ത് കൊടുക്കാൻ പറ്റും വണ്ടി. ഓ ആകെ ലോ കിലോമീറ്റർ ആണ് കറക്റ്റ് കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി. ഈ വക വണ്ടികൾക്കാണോ റീസെയിൽ വാല്യൂ കൂടുതൽ? നമുക്ക് റീസെയിൽ വാല്യൂ എന്താ വെച്ചാല് അത്യാവശ്യം നല്ലോണം ഉണ്ട് വണ്ടിക്ക് റീസെയിൽ വാല്യൂ വരുന്നുണ്ട്. മാരുതി ആയിരുന്നു പണ്ട് കമ്പാരിറ്റീവ് വെച്ച് നോക്കുമ്പോൾ കൂടുതൽ ഉണ്ടായിരുന്നത്, ഇപ്പം ടാറ്റയ്ക്കും കൂടുതൽ വരുന്നുണ്ട്. ചെറിയ വണ്ടികൾക്ക് അത്യാവശ്യം വരുന്നുണ്ട്, കാരണം അത്യാവശ്യം മൂവിംഗ് ഉണ്ട് വണ്ടി. നമുക്ക് യൂസ്ഡ് ആയാലും ന്യൂ കാർ അതേപോലെ ഇറങ്ങും, അതേപോലെ യൂസ്ഡ് വരുന്നുണ്ട്, നമുക്ക് അതും എല്ലാം ഉണ്ട്. ഹുണ്ടായുടെ ക്രെറ്റയുടെ ആദ്യ ജനറേഷൻ ആയിട്ടുള്ള ഈ ഒരു വണ്ടി, ഇതിന്റെ ആനിവേഴ്സറി എഡിഷൻ ആണ്. ടോപ്പ് എൻഡ് കുറച്ച് ഗ്രാഫിക്സും ഒക്കെ ഉണ്ട്, റൂഫ് ബ്ലാക്ക് ആണ്, ടോപ്പ് എൻഡ് മോഡലാണത്, ഒരു സ്പെഷ്യൽ എഡിഷൻ ആണത്. ഓക്കേ, അലോയ് വീലൊക്കെ കാണാറല്ലേ? എല്ലാം ഇത് മാനുവലല്ലേ? മാനുവലാണ്, ഒരു മാനുവൽ തന്നെയാണ്. ഡീസൽ പെട്രോളോ? പെട്രോൾ. ആകെ 52,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. അന്ന് വണ്ടി ഇറങ്ങുമ്പോൾ അറൌണ്ട് 16 ലക്ഷം രൂപ റേറ്റ് വരുന്ന വണ്ടിയാണ്. 2016 നമുക്ക് 1 ഇയർ ആയിരിക്കും ഉണ്ടാവും, 1 ഇയർ എഞ്ചിന് ഗിയർ ബോക്സ് വാറണ്ടി ഉണ്ടാവും. വാറണ്ടി 1.6 ആണ് വരുന്നത്. ടാറ്റയുടെ ആൾട്രോസ് ആണ്. ആൾട്രോസിന്റെ ഏത് മോഡൽ? 2020 എക്സെറ്റ് ആണ്. ഡീസൽ പെട്രോളോ? പെട്രോൾ. പെട്രോൾ പെട്രോൾ. ഓ ഓക്കെ, ഇതിന് എന്താ വില പറയുന്നത്? ടിയാഗോയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ്, ആൾട്രോസ് യൂസ് മാർക്കറ്റിൽ അത്യാവശ്യം മാർക്കറ്റിൽ വണ്ടി തന്നെയാണ്. ഇതിന് എന്താ വില പറയുന്നത്? നമ്മള് ആസ്കിംഗ് വരുന്ന 660 ആണ്. 660 660 660,000 രൂപയാണ് ചോദിച്ചത്. 26,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഏത് വർഷം? 2020. 2020 മോഡല്. 26,000 ഇനി പറയാനുള്ളത് യൂസ്ഡ് കാർ മാർക്കറ്റിലെ ഒരു ഹോട്ടായിട്ടുള്ള വണ്ടിയെ കുറിച്ചാണല്ലേ, ഇഗ്നിസ്. ഇഗ്നിസിന്റെ ഒരു കാര്യം പറയുമ്പോഴേ ശരിക്കും ഇതിന് ഇപ്പോഴും ആൾക്കാരാണ് നമ്മളിത് 5.5 ചോദ്യം. ഏത് മോഡല? 18 ഡെൽറ്റ. ഡെൽറ്റയാണ്. 18 മോഡല്. മാനുവലാണ്. 44,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ. ഇത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ വണ്ടികൾ വരുമ്പോൾ പെട്ടെന്ന് പോകും. പെട്ടെന്ന് പോകും, കാരണം എന്താ വെച്ചാല് റീസെയിൽ വാല്യൂ അത്യാവശ്യം കൂടുതലാണ്. പിന്നെ വണ്ടി നമുക്ക് കിട്ടാനില്ല. നല്ല രസമാണ് ഓടിക്കാൻ. നല്ല രസമാണ് വണ്ടിയാണ്. പിന്നെ മെയിൻ്റെസ് കോസ്റ്റ് ഒക്കെ വളരെ കുറവാണ്. എനിക്കും ഇഗ്നിസിന്റെ ഭയങ്കര ഇഷ്ടമാണ്. ഇഗ്നിസ് ഇഷ്ടം. പിന്നെ KL 13 സ്റ്റേഷൻ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. നീറ്റ് ഉണ്ട്. ഓ, ആക്ച്വലി ഇഷ്ടം ഒന്നും പറയാനില്ല. ഓക്കേ, ഇതിനും മറ്റേ വാറണ്ടി എന്ന് പറയുന്നത് 2 ഇയർ വാറണ്ടി ഉണ്ട്. മാരുതിയുടെ കുഞ്ഞൻ വണ്ടി, അതായത് മിനി എസ് യു എന്നൊക്കെ മാരുതി വിളിക്കുന്ന ഒരു എക്സ്പ്രസ് ഓടി കൂടെ കണ്ടേ, ഇതിനെ കുറിച്ച് കൂടി ചോദിക്കണം. കാരണം എനിക്ക് തോന്നുന്നു ലേഡീസ് ഒക്കെ പ്രിഫർ ചെയ്യുന്ന ആ ഒരു സൈസും ആ കാര്യങ്ങളൊക്കെ പക്കയായിട്ടുള്ള വണ്ടിയാണത്. ഇത് ഏതാ മോഡൽ? 21 VXi+ ടോപ്പ് എൻഡ് മോഡൽ. ഓക്കെ, ആകെ 6,500 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. അത്ര ഓടി? അത്ര ഓടി. 21 11 മാസാട്ടോ വണ്ടി വരുന്നത്. മനസ്സിലായി. ആകെ 22 എത്തുന്നതിന്റെ മുമ്പുള്ള വണ്ടി. ഓക്കെ, നീറ്റ് വണ്ടി. ആ നമ്മൾ ആസ്കിംഗ് വരുന്നത് 4.95 ആണ്. 4.95. പുതിയ വണ്ടിക്ക് എന്ത് വില ഉണ്ട്? പുതിയ വണ്ടിക്ക് അറൌണ്ട് 6.5 വരും. 6.5. ഓക്കെ, ശരിക്കും നല്ല വണ്ടി, നീറ്റ് ആയിട്ടുള്ള വണ്ടി. കിലോമീറ്റർ ഓടും, കുറവാണ്. പിന്നെ കോഴിക്കോട് റെജിസ്ട്രേഷൻ വണ്ടിയാണ്. കോഴിക്കോട്ടുകാർക്ക് എനിക്ക് ഇഷ്ടപ്പെടുന്ന വണ്ടി ആയിരിക്കും കോഴിക്കോട് റെജിസ്ട്രേഷൻ തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 150 കാറുകൾ ഇവിടെ കിടപ്പുണ്ടെന്നാണ് പറയുന്നത്. 150 മേലെ വണ്ടികളുണ്ട്. അതിനകത്ത് നമുക്ക് ഏറ്റവും മികച്ചെന്ന് തോന്നുന്ന, അല്ലെങ്കിൽ എനിക്ക് കണ്ടിട്ട് ആ ഒരു ആകാംക്ഷ ഉള്ള വണ്ടികളാണ് ഞാൻ പരിചയപ്പെടുത്തിയത്, കാണിച്ചത്. കൂടുതൽ എനിക്ക് ഓട്ടോമാറ്റിക്കും അല്ലെങ്കിൽ ആ ഡീസലും കാണിക്കാനായിരുന്നു താല്പര്യം. അതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കുകൾ കൂടുതലായിട്ടും പിന്നെ ഡീസലും അല്ലേ. ഇനി ഒരു വെൻഡോ കൂടി കിടപ്പുണ്ടല്ലോ ഇവിടെ. വെൻഡോ ഉണ്ട്, അതുപോലെ വെൻഡോ ഉണ്ട്, റാപ്പിഡ് ഉണ്ട്, ഓളോ ഉണ്ട്, i20 കിടപ്പുണ്ട്, സ്വിഫ്റ്റ് ഉണ്ട്, ഗ്രാൻഡ് ആയിട്ടുണ്ട്, ഡ്രൈവർ ഉണ്ട്. എനിക്ക് തോന്നുന്നു വൈവിധ്യങ്ങളുണ്ട് ഒരുപാട്, എല്ലാവിധ വണ്ടികളുണ്ട്. നിങ്ങളൊരു യൂസുകാർ നോക്കുകയാണെങ്കിൽ തീർച്ചയായും ഒന്ന് വന്ന് നോക്കേണ്ടുന്ന ഒരു സ്ഥലമായിട്ട് കോഴിക്കോടത്തെ ഈ ഒരു കാർ ആൻഡ് ബൈക്ക് സൂപ്പർ സ്റ്റോർ പറയാനുള്ളതാണ്. അപ്പോൾ അത്രേ ഉള്ളൂ, അടുത്തതായിട്ട് വീണ്ടും വരാം. അതിലേക്കും നന്ദി, നമസ്കാരം.